ഭാരതം അമേരിക്കയുമായിട്ട് കരാർ ഒപ്പിട്ടപ്പോ ആ ഒപ്പിടുന്നതിൽ വളരെയേറെ അധികം സ്വാധീനം ചെലുത്തിയ മിസ്റ്റർ ജോൺ എന്ന് പറയുന്ന അമേരിക്കൻ ഒഫീഷ്യൽ പറയുകയുണ്ടായി, ഭാരതത്തിന്റെ അടുത്ത 5 വർഷത്തെ വളർച്ച ലോകത്തിന്റെ അടുത്ത 25 വർഷത്തേക്ക് മാർഗദർശകമാകും എന്ന്. ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിനെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വളരെയധികം സദസ്സുകളിൽ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യക്കാർക്ക് വൈറ്റ് ഹൗസിനകത്ത് ഒരു സുഹൃത്തുണ്ടെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. ഏത് കാര്യത്തിലും മിലിട്ടറി ഉൾപ്പെടെ ഇസ്ലാമിക് തീവ്രവാദം ഇല്ലാതാക്കുന്നത് ഉൾപ്പെടെ അമേരിക്കയും ഇന്ത്യയും സഹകരിക്കുമെന്ന് പറഞ്ഞു. ഏതായാലും റിയാദിൽ നടന്ന വലിയ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ്, പല പല രാജ്യങ്ങളിലെയും പ്രതിനിധികളും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും രാജാക്കന്മാരും പങ്കെടുത്ത ആ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഒരു മീറ്റിംഗിൽ ശരിക്ക് സൗദി അറേബ്യ ഒരു മുസ്ലിം രാഷ്ട്രം, മെക്ക ഉള്ള മുസ്ലിം രാഷ്ട്രങ്ങളുടെ തലസ്ഥാനമായ രാഷ്ട്രം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആ മുസ്ലിം രാഷ്ട്രത്തിലെ രാജാവും ഭാവി രാജാവാകാൻ പോകുന്ന ആളും തനി RSSന്റെ പ്രചാരകനായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചേർന്ന സ്ട്രാറ്റജിക്കായിട്ട് ഭാവി മുഴുവനും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന തീരുമാനത്തിന്റെ MOU ആണ് 12 എണ്ണം സൈൻ ചെയ്തത്. 12 മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്ത് ഇനി ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഒരുമിച്ചായിരിക്കും നമ്മൾ എന്ന് പ്രഖ്യാപിച്ച് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞ ആ റിയാദിലെ സമ്മേളനത്തിൽ അനവധി വികസിത രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. ഭാരതത്തിൽ ഏതാണ്ട് $10,000 കോടി, $10,000 കോടിയോ മറ്റോ ആണെന്ന് തോന്നുന്നു, $100,000 കോടിയോ സൗദി അറേബ്യ ഇൻവെസ്റ്റ് ചെയ്യാനും പരസ്പരം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ട്രേഡിലൂടെ കൊണ്ടുവരാനും തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കാനും ധന്യമായിട്ട് മനുഷ്യന് നന്മ വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാനും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രാജകീയമായ സ്വീകരണം കിട്ടി അവിടെ ചെന്ന് വളരെ ധന്യമായിട്ടുള്ള MOU എല്ലാം സൈൻ ചെയ്ത് വന്നപ്പോൾ ഭാരതത്തിനകത്തും പുറത്തും ഒരു മതത്തോടും ഒരു പ്രത്യേക തരത്തിലുള്ള വിഭാഗത്തോടും ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രഭരണരീതിയോടും അനുകൂലമോ എതിർപ്പോ ഒന്നും നമുക്കില്ല, നിങ്ങളെന്താണോ ആ നിങ്ങളെ നിങ്ങളെ പോലെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങളെന്താണോ നിങ്ങളെ നിങ്ങളെ പോലെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ട് ധന്യമായ രീതിയിൽ സൗദി അറേബ്യയുമായിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള യൂസഫ് അലിയും അംബാനിയും എല്ലാം പങ്കെടുത്ത ആ ധന്യമായിട്ടുള്ള മീറ്റിംഗിലെ തീരുമാനങ്ങൾ പത്രമാധ്യമങ്ങളിൽ വന്നത് വായിച്ചപ്പോഴും അതുപോലെ TVയിൽ കണ്ടപ്പോഴും വളരെ വളരെ സന്തോഷം തോന്നി. സൗദി അറേബ്യയുടെ കീഴിൽ വരുന്ന അനവധി രാജ്യങ്ങളുണ്ട്, മുസ്ലിം രാജ്യങ്ങൾ അവരുടെ മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നവർ, സൗദി അറേബ്യ അനുസരിക്കാത്ത രാജ്യങ്ങളുമുണ്ട് ഇറാൻ പോലെ. ആ ഇറാനുമായിട്ട് ഭാരതത്തിന് നല്ല ബന്ധമുണ്ട്, അഫ്ഗാനിസ്ഥാനുമായിട്ട് ഭാരതത്തിന് നല്ല ബന്ധമുണ്ട്, സൗദി അറേബ്യയുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. ശത്രുക്കളുടെ ശത്രു നമ്മുടെ മിത്രം എന്നുള്ള രീതിയല്ല, എല്ലാവരും നമ്മളുടെ മിത്രമാണ്, ആരെയും നമ്മൾ പരിധിക്കപ്പുറം ആശ്രയിക്കുകയുമില്ല, വേണ്ടവരെ വേണ്ട കാര്യങ്ങൾ ചെയ്യും. എവിടെ നിസ്സഹകരിക്കണമോ, തുർക്കിയും മലേഷ്യയും മുസ്ലിം രാജ്യങ്ങളാണ്, നിസ്സഹകരിക്കുമെങ്കിൽ നിസ്സഹകരിക്കുമെന്ന് കൃത്യമായിട്ട് പറയുകയും അതേ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ച, ദൂരെ മാറി നിന്ന് ഇതൊക്കെ വിശകലനം ചെയ്യാൻ താല്പര്യമുള്ളവർ വിശകലനം ചെയ്യുമ്പോൾ നല്ല അഭിമാനാർഹമായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇതെല്ലാം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.